നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് റേഷ്യോന്റെ സെക്കൻഡ് പോർഷൻ ആണ്, സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ക്ലാസ് ആണ്. റേഷ്യോയില് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോകണം. ക്വസ്റ്റ്യൻ നോക്കിയത് നിങ്ങള്, രണ്ട് നമ്പേഴ്സിന്റെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. അവയുടെ LCM എന്ന് പറയുന്നത് 130 ആണ്, അതായത് ലെസ് ആകും 130 ആണ്. അങ്ങനെയെങ്കിൽ അവര് ചെറിയ നമ്പർ ഏത് എന്നുള്ളതാണ് ചോദ്യം. റേഷ്യോ ഇതാണ്, 5:2 ആണ്, LCM 130 ആണ്, അതിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ, സ്മോൾ നമ്പർ ഏതാണെന്ന് ചോദിച്ചു. സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചു. അതിനാണ് നമ്മൾ എങ്ങനെയാണ് ആ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ആദ്യസ്റ്റ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് LCM എന്ന് രണ്ട് നമ്പറിന്റെ റേഷ്യോ 5:2 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേഷ്യോ തന്നിട്ട് LCM തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ്, ഇപ്പൊ ഇതിൽ വലിയ നമ്പർ അല്ലെങ്കിൽ ചെറിയ നമ്പർ തന്നിട്ടുള്ളത്, ചെറിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 130/5. മറിച്ച് നമ്മളോട് വലിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 130/2. ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വലിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നേരെ തിരിച്ച് ഡിവൈഡ് ചെയ്യുക, ഈ റേഷ്യോനെ നേരെ തിരിച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതിൽ ഏതാണോ വലുത് അത് ചെറുതിന് വേണ്ടി യൂസ് ചെയ്യുക, ചെറുത് ഏതാണോ അത് വലുതിന് വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പൊ 130/2 എത്ര, 65 ആണ്. ഇതാണ് ഇതിൽ ഒരു നമ്പർ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ നമ്പർ പറഞ്ഞാൽ ഇപ്പോ 130/2 ആണ്, 65 ഒരു നമ്പറാണ്. അതിനാണ് ഈ രണ്ടാമത്തെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. ഇപ്പൊ നമ്മള് ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 130/5 ആണെന്ന് നമ്മൾ പറഞ്ഞു, വെട്ടിക്കളഞ്ഞു 12. അപ്പൊ 50 ആണ്, 2 ആണ്, ബാക്കി എത്രയുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 26. ഇതാണ് നമ്മുടെ ആൻസർ. സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ LCMനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് എന്ത് വാല്യൂ ആണ്, അതിലെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാണ്. വലിയ വാല്യൂ എന്താണെന്ന് വെച്ചാണെങ്കിൽ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയത് നിങ്ങള്, റേഷ്യോ അത് രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 7:9 ആണ്. HCF അതിലുണ്ട്, ഉസാഗ ലെസാഗ, ഉസാഗ ലെസാഗ് എന്ന് പറഞ്ഞാൽ LCM ആണ്, HCF തന്നിട്ടുണ്ട് ഇതിനകത്ത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ ഏതെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ എന്താ ചെയ്ത്, വലിയ നമ്പർ കിട്ടാൻ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് HCF ആണ് നമുക്ക് തന്നിട്ടുള്ളത്. HCF തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യണം സെയിം നമ്പർ കൊണ്ട് തന്നെ. ഇവിടെ വെച്ചിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ ആണ്, ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ ഇതിൽ ലാർജസ്റ്റ് റേഷ്യോ ഏതാണോ അത് തന്നെ 9 ആണ്. ലാർജസ്റ്റ് റേഷ്യോ ഇൻഡു എത്രയാണോ HCF, 10/90. ഇതാണ് ഇതിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ഇതാണ്, 7 ആണ്, ഇൻഡു 10 ആണ്, 70. ഇതാണ് ഇതിൽ എന്ത് സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് HCF എന്ന് കഴിഞ്ഞാൽ, HCF ആണ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക സെയിം നമ്പർ കൊണ്ട്. LCM വന്നിട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ചെറിയ റേഷ്യോ ഉണ്ട്, വലിയ നമ്പർ കണ്ടുപിടിക്കുക, വലിയ റേഷ്യോ ഉണ്ട്, ചെറിയ നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്. ഒട്ടുമിക്ക എക്സാംസിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, PSC ക്വസ്റ്റ്യൻസ് വരാം, PSC എക്സാംസിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറെ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കോയിന്റെ നമ്പേഴ്സ് ഉണ്ട്, ഒരു ബാഗിൽ ഇത്ര കോയിൻ ഉണ്ട്, അതിൽ ഇത്ര റേഷ്യോയിലാണ് ആ കോയിൻ ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇത്ര 50 പൈസയുടെ കോയിൻ എത്ര, അല്ലെങ്കിൽ 10 rupees നോട്ട് എത്രയാണ്, അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബാഗിൽ കുറച്ച് കോയിൻസ് ഉണ്ട്, അതിൽ 9:4:4 എന്ന അംശബന്ധത്തിൽ റേഷ്യോയിൽ 1 രൂപ 50 പൈസ 25 പൈസ അങ്ങനെയുള്ള കോയിനുകളുണ്ട്. 9:4:4 എന്ന റേഷ്യോയിൽ 1 rupee കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്, 25 പൈസയുടെ കോയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആ ബാഗിൽ 150 rupees ആണ് ഉള്ളത്. 150 rupees ആ ബാഗിനകത്ത് ഉണ്ട് താനും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് 50 പൈസയുടെ കോയിന് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 50 പൈസയുടെ കോയിൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയാ കോയിന്റെ റേഷ്യോ എന്നത് 9:4:4 ആണ്. ഇതാണ് അവരുടെ റേഷ്യോ നോക്കുക. ഇത് നമ്പർ അല്ല കേട്ടോ, ഒരിക്കലും 150 നമ്മൾ ഇങ്ങനെ ഇത്ര റേഷ്യോയില് ഡിവൈഡ് ചെയ്തല്ല. 150 × 9 ÷ 9 = 13 = 17 ഇങ്ങനെ ചെയ്യുന്നതല്ല റേഷ്യോ, കാരണം ഇതിന്റെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ഇപ്പോ 1 രൂപയുടെ കോയിന് 9 ഉണ്ടെങ്കിൽ 9 രൂപയുണ്ട്, മറിച്ച് 50 പൈസയുടെ കോയിന് 4 ഉണ്ട് പറഞ്ഞാൽ 4 രൂപ ഉണ്ട ഇല്ല, അത് ഇത്രയേ ഉള്ളൂ, 2 രൂപയേ ഉള്ളൂ. 25 പൈസയുടെ 4 കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയുള്ളൂ, 1 രൂപയുള്ളൂ ആകെ. അപ്പോ
ഇതിന്റെ ഈ കോയിൻസിന്റെ നമ്പേഴ്സിന്റെ എണ്ണാണ് തന്നിട്ടുള്ളത്. ഈ എണ്ണത്തിന്റെ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത് 9:4:4 എന്ന് പറഞ്ഞത്. 9:4:4 എന്ന് പറഞ്ഞത് അതിന്റെ എണ്ണാണ്. ഇപ്പൊ നോക്കിയാൽ അതിന് നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 9:4:4 എന്ന റേഷ്യോയിലാണ് അവരുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു രൂപയുടെ 9 കോയിൻ ഉണ്ടെങ്കിൽ 50 പൈസയുടെ 4 കോയിൻ ഉണ്ട്, 25 പൈസയുടെ 4 കോയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങള് 9 രൂപയ്ക്ക് 9 റേഷ്യോയിൽ 1 രൂപയുടെ കോയിൻ ഉണ്ട്. അപ്പോ 9 രൂപ അവിടെ ഉണ്ട്. 4 കോയിന് 50 പൈസയാണ്. 4 കോയിന് 50 പൈസയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോയിൻ, എത്ര രൂപയുണ്ട്? 2 രൂപയേ ഉള്ളൂ അല്ലെ. ഇനി 4 കോയിന് 25 പൈസയുടെ കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയേ ഉള്ളൂ? 1 രൂപയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ശരിക്കുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 9:4:4 എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ ഓരോ കോയിനും 1 രൂപയുടെ കോയിൻ, 50 പൈസയുടെ കോയിൻ, 25 പൈസയുടെ കോയിൻ, അങ്ങനെയാണെങ്കിൽ 9:2:1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ മതി. 4×50 ഇത്ര 2 രൂപയാണ്. 50 പൈസയുടെ 4 കോയിൻ വെച്ചാൽ 2 രൂപയാണ്. 25 പൈസയുടെ 4 കോയിൻ വെച്ച് കഴിഞ്ഞാൽ 1 രൂപയാണ്. 9 കോയിന് 1 രൂപ വെച്ച് കഴിഞ്ഞാൽ 9 രൂപയാണ്. അപ്പൊ 9:2:1 ആണ്. ടോട്ടൽ എത്ര രൂപയുണ്ട് പറഞ്ഞിട്ടുള്ളത്? 150 റുപ്പീസ് ഉണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 150 റുപ്പീസിനെ ടോട്ടലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 50 പൈസയുടെ കോയിൻ ആണ്. 50 പൈസയുടെ റേഷ്യോ എത്രയാണ്? 50 പൈസയുടെ റേഷ്യോ എന്ന് പറഞ്ഞത് ഇതാണ്, 2 ആണ്. 2 ÷ എത്രയാണ്? 9+2 11, 11+1 12. കട്ട് ചെയ്തു 6. 150 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ്. 12 2 ആണ്, ബാക്കി 3 ഉണ്ട്. 3+0 30 എത്ര ഉണ്ട്? 25. 25 രൂപയുടെ കോയിന്, 25 രൂപയ്ക്കുള്ള 50 പൈസ കോയിൻ ഇതിനകത്തുണ്ട്. 25 രൂപയ്ക്കുള്ള 25 റുപ്പീസിനുള്ള കോയിന് ഈ ബാഗിനകത്തുണ്ട്. 25 റുപ്പീസിനുള്ള കോയിന് വേണമെങ്കിൽ എത്ര കോയിന് വേണം? 50 പൈസയുടെ എത്ര കോയിൻ ഉണ്ടായാലും 25 രൂപ ആവുക. 50 കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. നേരെ ഡബിള്, 50 പൈസയല്ലേ, 50 പൈസ ആവുമ്പോൾ നേരെ ഡബിള്. 25 രൂപയ്ക്ക് 50 കോയിൻ, 50 പൈസയുടെ 50 കോയിൻ ഉണ്ടാകാൻ മാത്രമേ 25 രൂപയാവുള്ളൂ. അപ്പൊ 50 കോയിൻസ് എന്നതാണ് നമ്മുടെ എന്ത് ആൻസർ. നിങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഓരോന്നും ഓരോ ക്വസ്റ്റൻസ് വെച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം വെച്ചാൽ നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഓരോ ക്വസ്റ്റൻസ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വാച്ച് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എക്സാംസിൽ വരാറുള്ളതാണ്. കുറേ പേര് സ്കിപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സ്കിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, നിങ്ങൾ അവരെക്കാൾ മുന്നിലെത്തും ചെയ്യും റാങ്കിൽ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ. വേറെ ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്. അതായത് ഒരു ചതുരമുണ്ട്, സമചതുരമല്ല, ഒരു ചതുരമുണ്ട്, സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ റേഷ്യോ, നീളം ഇൻറ്റു വീതി, അതായത് ലെങ്ത് ഇൻറ്റു വീഡ്ത്ത്, അതിന്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ റേഷ്യോ എത്രയാണ്? അതായത് ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 5:5 ആണ് പറയുന്നത്. 5:2 വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. ഈ റേഷ്യോയിലാണ്, ഇത് റേഷ്യോ ആണ്, സൈസ് അല്ല. ഇത് റേഷ്യോ ആണ്, സൈസ് അല്ല. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത്, ഈ 5 എന്ന് പറയുന്നത് 2.5 ആണ്. റേഷ്യോ എത്രയാണ്? 5:4 ആണ്. പക്ഷെ അവരുടെ സൈസ് എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 എത്രയാണ്, അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണെന്നുള്ള ചോദ്യം. സിമ്പിൾ അല്ല, നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 5:4 ആണ് നമ്മുടെ റേഷ്യോ. അതിൽ 5 2.5 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എത്രയാണ്? 2 ആണ്. 5 നേരെ പകുതിയാണ് എത്രയാണ്? 2.5. 4 പകുതി നേരെ എഴുതുക 2. ഈ 2 ആണ് നമ്മുടെ എന്ത് ആൻസർ. സിമ്പിൾ അല്ലേ? ഒരു സ്ക്വയറും ഒരു സ്ക്വയറിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, നീളമിന്റെ വീതിയുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അനുപാതം എന്ന് പറയുന്നത് 5:4 ആണ്. അതിന് ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്? ലെങ്ത് 2.5 ആണ്. അതിന്റെ വിഡ്ത്ത് എത്രയും കണ്ടുപിടിച്ചാൽ മതി. ലെങ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്ത്തും അറിയാൻ പറ്റും. ലെങ്ത്തിന്റെ റേഷ്യോ 5 ആണ്. ആ 5 2.5 ആണെങ്കിൽ 4 ആണ് വിഡ്ത്തിന്റെ റേഷ്യോ. ആ വിഡ്ത്ത് 4 ആണെങ്കിൽ നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റും? നേരെ പകുതി 4 ആണ്. 5 പകുതിയാണ് 2.5. അപ്പൊ 4 പകുതി ആയിരിക്കും നേരത്തെ റേഷ്യോ. അപ്പൊ 4 പകുതി ആയിട്ടുള്ള 2 ആയിരിക്കും എന്ത് റേഷ്യോ എന്ന് പറയുന്നത്, സോറി അതിന്റെ സൈസ് എന്ന് പറയുന്നത്, വിഡ്ത്തിന്റെ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങള് ഏജ് പ്രോബ്ലംസിൽ പെട്ട ഒരു പ്രോബ്ലമാണ്, പക്ഷെ റേഷ്യോയില് വന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രം. പ്രോബ്ലം ഇതാണ്,
റീനയും സീമയും തമ്മിലുള്ള അവരുടെ വയസ്സിന്റെ അംശബന്ധം. റീന സീമ, റീന ഈസ് ടു സീമ. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അതായത് റീനക്ക് 3 വയസ്സാണെങ്കിൽ സീമക്ക് 4 വയസ്സാണെന്ന് അർത്ഥം. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 6 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 6 വർഷം കഴിഞ്ഞപ്പോൾ, 6 വർഷം കഴിഞ്ഞു, അപ്പോ റീനയുടെ വയസ്സ് 21 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് സീമയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. സീമയുടെ ഇപ്പോഴത്തെ വയസ്സാണ്, 6 വർഷത്തിന് ശേഷമുള്ള വയസ്സല്ല, സീമയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, റീനയുടെ റേഷ്യോ എന്ന് പറഞ്ഞത് 3:4 ആണ്. റീന സീമ എന്ന് പറയുന്നത് റേഷ്യോ 3:4 ആണ്. റീനക്ക് 6 വർഷം കഴിഞ്ഞാൽ 21 ആയി. അതിനർത്ഥം 6 വർഷം മുന്നേ ഇപ്പോഴത്തെ 6 വർഷം കഴിഞ്ഞാൽ 21 ആയി തോന്നിട്ടുള്ളത്. അപ്പോ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കും? 6 വർഷം കഴിഞ്ഞാൽ 21 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കും? 15 ആയിരിക്കും. 6 വർഷം കഴിഞ്ഞാൽ 21 ആണ്, അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കും? 15 ആണ്. ഇപ്പോഴത്തെ വയസ്സ് 15 ആന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? 3 ആണ്. 3 15 ആണെങ്കിൽ 4 എത്രയായിരിക്കും? 20 ആവില്ലേ? 3 15 ആണെങ്കിൽ 4 എത്രയായിരിക്കും? 3 15. 3 × 5 = 15 അല്ലേ? അല്ലെങ്കിൽ 15 ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കി, 3 15 ആണ്. 3 15 പറഞ്ഞാൽ 1 എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 4 എത്രയായിരിക്കും? 20 ആയിരിക്കും. 3 15 ആണെങ്കിൽ 1 5 ആണ്, അപ്പൊ 4 20 ആയിരിക്കും. സിമ്പിൾ അല്ലേ? 3 15. 3 15 ആണെങ്കിൽ 1 എത്രയായിരിക്കും? 5 ആയിരിക്കും. 1 5 ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള 4 20 ആയിരിക്കില്ലേ? എല്ലാ 5 മൾട്ടിപ്ലൈ ആയിരിക്കില്ലേ? മനസ്സിലായോ? അപ്പോ ഇത്രയുള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇത്രയുള്ളൂ, 20 ആണ്. സിമ്പിൾ ആണ്. 6 വർഷം കഴിഞ്ഞാൽ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് നോക്കുക, അത് 15 ആയിരിക്കും. ഈ 15 പറഞ്ഞതാണ് 3, അതിനാണെങ്കിൽ 4 എത്രയായിരിക്കും? 20 ആയിരിക്കും. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാ സിമ്പിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ, അതിന്റെ ആംഗിൾസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞത് 2:3:5 ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു ആംഗിളിന്റെ റേഷ്യോ എത്ര? 2:3:5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ 2 എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ ചെറിയ ആംഗിൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ് റേഷ്യോ. 2, 5 + 3 + 2 ടോട്ടൽ റേഷ്യോ എത്രയാണ്? 5, 3, 8, 8, 2, 10 അല്ലേ? കറക്റ്റ് അല്ലേ? 18 × 2 = 36. റേഷ്യോ എത്രയാണ്? 36. 36 ഡിഗ്രിയാണ് ഇതിലെ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ വലിയ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാലോ, വലിയ ആംഗിൾ എത്രയാണ്? വലിയ റേഷ്യോ എത്രയാണ്? 180 × 5 / 10 18 × 5. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. 180 = 190 വരും. 90 ഡിഗ്രിയാണ്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പക്ഷെ ചിലർക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും. അപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു അഞ്ചാറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം ചിലവർ അറിയാത്തവരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് പോലെ നിങ്ങൾക്ക് നഷ്ടമാവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വലിയ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.